നീരൊഴുക്ക് ഇടുക്കി ഡാമിൽ വൈകിട്ടോടെ റെഡ് അലർട്ട് പ്രഖ്യാപിക്കേണ്ടി വരും. നിലവിൽ ഭയപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് ഇടുക്കി ഡാം അസിസ്റ്റന്റ് എഞ്ചിനീയർ സജു എം പി. കൃത്യമായ മുന്നറിയിപ്പുകൾക്ക് ശേഷമേ ഡാം തുറക്കൂ എന്നും അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. വിശദാംശങ്ങളുമായി വിവേക് ചേരുകയാണ്. വിവേക്, ബന്ധപ്പെട്ടവർ ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിനകം വ്യക്തമാക്കി കഴിഞ്ഞത്? ഇപ്പോഴത്തെ നീരൊഴുക്ക് അനുസരിച്ച് വൈകിട്ടോടെ റെഡ് അലർട്ട് എന്തായാലും പ്രഖ്യാപിക്കേണ്ടി വരുമെന്നാണ് ഇപ്പോൾ അസിസ്റ്റന്റ് എഞ്ചിനീയർ സജു എം പി നമ്മോട് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്നാൽ നിലവിലത്തെ സാഹചര്യം ആശങ്കപ്പെടേണ്ടതില്ല. കൂടാതെ മൂലമറ്റം പവർ ഹൗസിൽ വൈദ്യുതി ഉൽപ്പാദനം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും കൃത്യമായ മുന്നറിയിപ്പുകൾക്ക് ശേഷം മാത്രമേ ഡാം തുറക്കുകയുള്ളെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട നമ്മോട് പറയുന്നത്. എന്തായാലും ഇപ്പോൾ കളക്ട്രേറ്റിൽ ദുരന്ത നിവാരണ സമിതിയുടെ ഓൺലൈൻ യോഗം കൂടുകയാണ്. ഇതിനുശേഷം ഇതിന് മുന്നോട്ടുള്ള നടപടികൾ എന്താണെന്നത് ഒരു വ്യക്തമാകും. നിലവിൽ ഇപ്പോൾ ഇടുക്കിയിൽ വീണ്ടും മഴ ശക്തമാവുകയാണ്. അല്പം മുമ്പ് വീണ്ടും മഴ ശക്തി പ്രാപിച്ചിരിക്കുകയാണ് ഇടുക്കി ജില്ലയിൽ. അതുകൊണ്ട് തന്നെ വൈകിട്ടോടെ റെഡ് അലർട്ട് പ്രഖ്യാപിക്കാനുള്ള എല്ലാ സാധ്യതയും മുന്നിലുണ്ട്. തുടർന്ന് ഡാം തുറക്കേണ്ട ഒരു സാഹചര്യം വന്നാൽ നാളേക്കോ 24 മണിക്കൂർ മുമ്പ് ഇതിനുള്ള എല്ലാ അലർട്ടുകളും നൽകി വിവേകാനന്ദ ഇടമലയാർ ഇടുക്കി ഡാമുകൾ തുറക്കേണ്ടി വരും. അത് വ്യത്യസ്ത സമയങ്ങളിൽ വ്യത്യസ്ത രീതികളിലായിരിക്കും എന്നുള്ള ഒരു നിലപാട് തന്നെയാണ് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടിയും നേരത്തെ അറിയിച്ചിരുന്നത്. ഈ ഈ ഒരു സാഹചര്യത്തിൽ വിവേക് സൂചിപ്പിച്ചത് പോലെ തന്നെ വൃഷ്ടിപ്രദേശങ്ങളടക്കം മഴ കനക്കുന്ന ഒരു സാഹചര്യത്തിൽ ബന്ധപ്പെട്ടവർ ഇതുമായി ബന്ധപ്പെട്ട് ഏത് തരത്തിലുള്ള ക്രമീകരണങ്ങളാണ് ഇതിനകം സ്വീകരിച്ചത്? ജനങ്ങൾക്ക് ഏത് തരത്തിലുള്ള നിർദ്ദേശങ്ങളാണ് ഇതിനകം നൽകിക്കഴിഞ്ഞത്? അവരുടെ കെ എസ് ഇബിയുടെ പല വർക്കുകളും നടക്കുന്നുണ്ടായിരുന്നു. അതെല്ലാം നിർത്തിവെച്ച് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാൻ കെ എസ് ഇബി അധികൃതർ നിർദ്ദേശം നൽകി കഴിഞ്ഞിരിക്കുകയാണ്. ഇത് കൂടാതെ തന്നെ ഇനി ഒരു ഡാം തുറന്നു വിടേണ്ട ഒരു സാഹചര്യം എത്തിക്കഴിഞ്ഞാൽ ഈ സമീപ പ്രദേശങ്ങളിലുള്ളവരെ എല്ലാം ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങളും അലേർട്ടുകളും നൽകണം. മാറ്റി പാർപ്പിക്കേണ്ടവരെല്ലാം മാറ്റി പാർപ്പിക്കണം. അങ്ങനെ നിരവധി കാര്യങ്ങളുണ്ട്. അതിനുശേഷം മാത്രമേ എന്തായാലും ഡാം തുറക്കുന്ന ഒരു സംഗതിയിലൊരു പോകത്തുള്ളൂ. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ വൈകിട്ടോടെ റെഡ് അലർട്ട് പ്രഖ്യാപിക്കും എന്നുള്ള അനുമാനത്തിലേക്കാണ് നാം ഇപ്പോൾ പോകുന്നത്. എന്തായാലും നാളെ ഈ മഴ ഇങ്ങനെ ശക്തമായി തുടർന്നു കഴിഞ്ഞാൽ നാളെയോടുകൂടി ഡാം തുറക്കാനുള്ള സാധ്യതയും ഇപ്പോൾ നിലവിൽ കാണുന്നു. എന്തായാലും നിലവിൽ ഇപ്പോൾ കളക്ടറേറ്റിൽ ജില്ലാ ദുരന്ത നിവാരണ സമിതിയുടെ ഓൺലൈൻ യോഗം നടക്കുന്നുണ്ട്. അല്പസമയത്തിനകം ഈ യോഗം അവസാനിക്കും. ഇതിനുശേഷം നമുക്ക് കൂടുതൽ വിവരങ്ങൾ ഇത് സംബന്ധിച്ച് നമുക്ക് നൽകാൻ സാധിക്കുന്നതായിരിക്കും കെ പി. ശരി, ഇടുക്കിയിൽ നിന്നും വിവേകാണ് വിശദാംശങ്ങൾ നൽകിയത്.